അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുണ്ട് സദ്യയുടെ പരിപ്പുകറി യോഗമാണ്. നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ അടിപൊളി ഒരു പരിപ്പുകറി റെഡിയാക്കാം. ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് പരിപ്പായിട്ടുള്ള തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ചെറുപയർ ഉണക്കിപ്പൊടിക്കൊന്നുമില്ല, പരിപ്പായിട്ട് തന്നെ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമുറി തേങ്ങ ചെറുക്കി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ജീരകം, രണ്ട് പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും. അപ്പോൾ നമുക്ക് പരിപ്പൊന്ന് വറക്കാം. പരിപ്പ് വറുത്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കും. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ പായസത്തിനൊക്കെ വറക്കുന്നത് തന്നെ വറുത്തെടുക്കണം. നമ്മളിത് ക്ലീൻ ചെയ്ത് വരിപ്പോയാലും കുഴപ്പമില്ല, അല്ലെ ചെറുപയറാകുമ്പോഴത്തേക്ക് അതിന് വറുത്ത് പൊടിച്ച് പേറ്റി കുറേ പണിയാവും. ഇതിങ്ങനെ പരിപ്പായിട്ട് കിട്ടുന്ന കാരണം എളുപ്പമാണല്ലോ. പരിപ്പ് അത് ഫ്രൈ ആയിട്ടുണ്ട്, ബ്രൗൺ കളറായി. അപ്പോൾ ഇനി നമുക്കിന്ന് വേവിച്ചെടുക്കാം. ഇനി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നരച്ചെടുക്കാം. കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് പരിപ്പിൽ നേരിട്ടിടാം, ഇതിൻ്റെ അത് അരച്ചെടുക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് കൂടി ഇടാം, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് പോട്ടെ. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ പരിപ്പ് ഇരിക്കും തോറും കട്ടിയാകുന്നതാണ്. അപ്പം നല്ല ലൂസാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വറവൽ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ചെറിയുള്ളി അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇടാറില്ല. നമുക്കത് വെച്ച് ചെറിയുള്ളി ഇട്ട് കറിവേപ്പില അങ്ങനെ ഇട്ടാം, ഒരു ഭംഗിയായിക്കോട്ടെ. പല സ്ഥലങ്ങളും പല രീതിക്കാണ് അരപ്പുകൾ റെഡിയാക്കുന്നത്. ചിലടത്ത് വെളുത്തുള്ളി അരയ്ക്കും, ചിലടത്ത് വെളുത്തുള്ളി അരയ്ക്കത്തില്ല. ചെറിയുള്ളിയും ഒക്കെ അരച്ചിരുന്ന് ചേർക്കുന്നതുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയുള്ളി ഒന്ന് വറുത്തിടാം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇനി ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സദ്യയുടെ രീതിക്ക് നമ്മളിത് നല്ല സ്വാദിഷ്ടമായ ഒരു പരിപ്പുകറി തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പുകറി റെഡിയാക്കി. അപ്പോൾ നമ്മുടെ പരിപ്പുകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ഓണം വിഭവമായിട്ട് വരുന്നവരെ ബൈ.